ചിത്രപതംഗം. ജനങ്ങളെ സ്വാധീനിക്കുന്ന കലയെന്ന നിലയിൽ ചലച്ചിത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് രൂപപ്പെടുത്തിയെടുക്കുന്ന സംവിധായകൻ, അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ സർഗാത്മകതയിലൂന്നി പ്രവർത്തിച്ചാലേ ചലച്ചിത്രം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. പ്രിയ ശ്രോതാക്കളെ, സംവിധായകൻ പി ചന്ദ്രകുമാറാണ് ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ഞാൻ വർക്ക് ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടറെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കണ്ടായത് ഏറ്റവും, ഫോർ എക്സാമ്പിൾ പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും കാരണവരായിട്ടുള്ള പ്രൊഡ്യൂസർ ടി വാസുദേവൻ, അദ്ദേഹത്തിൻ്റെ എ ബി രാജ് ഡയറക്ടർ ചെയ്ത ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തൊറ്റു എന്ന സിനിമയ്ക്കാണ് ഞാൻ ഇത് എക്സാക്ട്ലി പ്ലാനിങ് കാണുന്നത്. ഞാൻ പോയിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ട് അത് വലിയൊരു ഓഫീസും സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം നടക്കുന്ന ഒരു ഓഫീസാണ്. മദ്രാസിലെ ഓഫീസിലുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ വളരെ കുറവായിരുന്നു എന്ന്. സോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറാകാൻ തന്നെ അവിടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ പറയുമ്പോൾ ഡയറക്ടറാണ് എന്നെ പറഞ്ഞത്, എൻ്റെ കൂടെ ചന്ദ്രകുമാറിനെ വെക്കാൻ പോകുന്നത് ചന്ദ്രകുമാറിൻ്റെ ഭാസ്കർ മാഷോടെയൊക്കെ വർക്ക് ചെയ്താണ്. എന്നാൽ പോലും വാസു സാറിന് എന്നെ കൺവിൻസിങ് ആവണം. അപ്പോൾ പറഞ്ഞു ശരി നാളെ വരൂ, ഞാൻ വേറെ രണ്ട് മൂന്ന് പേരത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയപ്പോൾ ഒരു സീൻ എടുത്ത് തന്നിട്ട് നിന്ന് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കോപ്പി എടുത്ത് കൊണ്ടേ കൊടുത്ത് വാങ്ങി വെച്ചു. അപ്പോൾ വേറെയും 10-40 വയസ്സായപ്പോൾ രണ്ട് മൂന്ന് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ഞാൻ കണ്ടു അവിടെ. അവരൊക്കെ പിന്നീട് ഡയറക്ടറൊക്കെ ആയി, അപ്പോൾ അവരെ കണ്ടു ഞാൻ. അപ്പോൾ അവരും വന്ന് അവിടെ നിന്ന് സീനൊക്കെ കോപ്പി ചെയ്ത് കൊടുത്തിട്ട് പോകണ കണ്ടു. അത് കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ പുള്ളി ഇങ്ങനെ വാസുദാർ ഇങ്ങനെ എബിരാജ് സാർ വരാൻ വേണ്ടി കാത്തിരുന്നു. വന്നിട്ട് ഞാൻ പറഞ്ഞു, ആ ചന്ദ്രകുമാർ ഇവിടെ സീനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, കയ്യക്ഷൊന്നും അത്ര നല്ലതൊന്നും അല്ല, അതാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് പേടിച്ചു ഞെട്ടി. അവരൊക്കെ കുറേ കൂടി പ്രൊഫഷണലിസം അറിയാവുന്നവരും അവരൊക്കെ നന്നായി എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രകുമാർ അതൊന്നും അറിയില്ല, കയ്യക്ഷം അത്ര നല്ലതൊന്നല്ല, എന്നാലും നമുക്ക് ചന്ദ്രകുമാർ മതി, പറയാനും അനുസരിപ്പിക്കാനും നല്ലത് ചന്ദ്രനാണ്, ചന്ദ്രകുമാർ കുട്ടിയാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ കയറുന്നത്. അപ്പോൾ അവിടെ കയറിയപ്പോൾ മറ്റുള്ളവർക്കും തോന്നിയിട്ടുണ്ട് ഈ കൊച്ചു പയ്യനെ കൊണ്ടേ വെച്ചിരിക്കുന്നു തോന്നി. പക്ഷേ എന്തായാലും ഞാൻ പിന്നീട് മനസ്സിലാക്കിയപ്പോൾ അന്ന് ആ സബ്ജക്റ്റ് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്ന എസ് എൽ പുരം സദാനന്ദനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നമ്മുടെ കഥ റെഡിയായിട്ടുണ്ട്, വായിക്കാൻ വരും. അന്ന് ഇവിടെ എഴുതിയിട്ട് ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം മദ്രാസിലേക്ക് വരണം. വന്നു കഴിഞ്ഞു, അവിടെ റൂം എടുത്തോട് താമസിച്ചു, രാവിലെ ഓഫീസിൽ വരും, കൃത്യം 10 മണിക്ക് വരും. 10 മണിക്ക് വന്നു തന്നെ നമുക്കെന്നാൽ തുടങ്ങാം അല്ലേ എന്ന് പറഞ്ഞാൽ, പ്രൊഡ്യൂസറുണ്ട്, ഡയറക്ടറുണ്ട്, ഞാനുണ്ട്, പ്രൊഡക്ഷൻ മാനേജറുണ്ട്, ഇത് കഥ കേൾക്കും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ ഒരു മിനിറ്റ് അവൻ്റെ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യും, എന്നിട്ട് വായിക്കാൻ പറയും. എന്നിട്ട് ഓരോ സീൻ കഴിയുമ്പോഴും സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ എത്ര മിനിറ്റ് വായിച്ചു എന്ന് എഴുതി വയ്ക്കും. അങ്ങനെ വായിച്ചിട്ട് ഇൻ്റർവെല്ലിൽ പുള്ളി ഒരു സമയത്തുമ്പോൾ പറയും, ആ ഇവിടെ നിർത്താം, നമുക്കിനി ആഹാരം കഴിച്ചിട്ട് തുടങ്ങാം. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് പിന്നെ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ഊണിൻ്റെ സമയമാണ് ഊണോ കഴിച്ചിട്ട് വീണ്ടും വന്ന് സ്റ്റാർട്ട് ചെയ്യും. തീർന്നു കഴിഞ്ഞിട്ട് പറയും, ഇതിപ്പോൾ വായിച്ചപ്പോൾ 3 മണിക്കൂർ വന്നിട്ടുണ്ട്, സോ അത് നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കുറയും, കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റും, ചിലപ്പോൾ ഇതൊരു 2.5 മണിക്കൂറിൽ നിൽക്കും. അപ്പം തന്നെ അവർ മനസ്സിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു സിനിമ. വാസുദാറിനെ പോലുള്ള എക്സ്പീരിയൻസിലുള്ളവർക്ക് ഒരു സീൻ എത്ര മിനിറ്റ് വരുന്ന അവർക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ഡയറക്ടർ പോലുമല്ല, പ്രൊഡ്യൂസറിനെ കാൽക്കുലേറ്റ് ചെയ്തു ഇത്ര വരും, അപ്പോൾ ഇത്ര മിനിറ്റ് വരും, ഇന്നത് വരും, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആ ഈ സ്ക്രിപ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു അത് കോപ്പി എടുത്തോളൂ, ഒരു 5 കോപ്പി എടുക്കണം. അപ്പോൾ ഞാൻ ശരി പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു കാർബൺ പേപ്പർ വെച്ച് എഴുതാമെന്നാണ് വിചാരിച്ച്, കാർബൺ പേപ്പർ തൊട്ട് പോരുത് പറഞ്ഞു, കോപ്പി തനിച്ച് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞു. വിചാരിച്ചു എന്തിനാണ് അങ്ങനെ ചെയ്യണേ, പക്ഷേ ഒന്നും പറഞ്ഞില്ല, അങ്ങനെയാണ് ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല, ചെയ്തു, കോപ്പി എടുത്ത് കൊടുത്തു. അത് കഴിയുമ്പോൾ ഒരു സെക്കൻഡ് റീഡിങ് കുറച്ച് ലെങ്ത്ത് കുറയ്ക്കണമെന്ന് പറഞ്ഞതിലേക്ക് അതിനുവേണ്ടി രണ്ടാമത് വീണ്ടും എസ് എൽ പുരം സാർ വന്നു ആലപ്പുഴയിൽ നിന്ന്. പിന്നീട് ഒരു 10 ദിവസം കഴിയുമ്പോൾ വന്നപ്പോൾ കുറേ സീൻസ് മാറ്റം വരുത്തി, കുറേ റെഡ്യൂസ് ചെയ്ത് കുറച്ച് വേണം. വീണ്ടും ഇതുപോലെ ഇരുന്ന് വായിച്ചു, ഓക്കെ ആക്കി, ആ കോപ്പി എടുത്തുള്ളൂ പറഞ്ഞു. ഞാൻ ചോദിച്ചു ആ സീൻസ് മാത്രം അത് പോരാ, ഫുൾ സ്ക്രിപ്റ്റ് വീണ്ടും കോപ്പി ചെയ്യണം പറഞ്ഞു. അപ്പോൾ വീണ്ടും അതുപോലെ വീണ്ടും 5 കോപ്പി കോപ്പി ചെയ്തു. അപ്പോൾ 10 പ്രാവശ്യം കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഈ സ്ക്രിപ്റ്റൊക്കെ തറവായി, സത്യം പറഞ്ഞു ബയഹാർട്ടായി. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു ഏറ്റവും നല്ല പാട്ടുകളുള്ള നല്ല സിനിമയാണ്. അതിലാണ് ആറാട്ടിന് ആനകൾ എഴുന്നള്ളി, പിന്നെ ചന്ദനത്തിൽ കടന്ന ദിവസം ധരിച്ചപ്പോൾ ഒക്കെ നല്ല പാട്ടാണ്. ദക്ഷിണാമൂർത്തി സിനിമ 1000 തിരിവിളക്കു കണ്ടു ഞാൻ,
ചുവട്ടിൽ നിന്നെ നോക്കി നിന്നു ഞാൻ. സത്യത്തിൽ അതിന് സ്ക്രിപ്റ്റ് എന്ന് പറയാൻ സത്യത്തിൽ ഒന്നുമില്ല. കാരണം അതിന് സബ്ജക്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ബൈബിളിലെ ആദ്യത്തെ മൂന്ന് പേജാണ് ആദ്യഭാവം. അത് സിമ്പിൾ. കാരണം നമ്മൾ പറഞ്ഞത്, ഞാൻ ഇംഗ്ലീഷ് ഫിലിംസിൻ്റെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ അന്ന് രാത്രി ഹോട്ടലിൽ കിടന്നുറങ്ങുമ്പോൾ വായിക്കാൻ ഒരു പുസ്തകമൊന്നും കിട്ടില്ല. അപ്പോൾ അവിടെ ബൈബിളിരിക്കണം, അത് മറച്ചു നോക്കി. അപ്പോൾ അതിൽ ഞാൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ആരംഭിക്കുന്നുള്ള ചാപ്റ്റർ വായിച്ചപ്പോൾ, ഇത് നല്ല സാധനമാണല്ലോ, ഇതാരും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല, ഒരു വ്യത്യസ്തമാണ്. നമ്മളത് വൾഗറായി കാണാതെ ഒരു ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്യുക. എല്ലാവരുടെ മനസ്സിലും വൾഗാരിറ്റി ഉണ്ട് എന്നിട്ട് എല്ലാവരും പുറത്ത് വൾഗാരിറ്റി കാണിക്കാറില്ല. നമ്മൾ അതുകൊണ്ട് അത് അങ്ങനെ വൃത്തിയായി കാണിച്ചാൽ, അതിന് ആർട്ടിസ്റ്റിക്കായി ചെയ്യാൻ പറ്റിയാൽ അത് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു കമേഴ്സ്യൽ ഫിലിം ആവും എന്നെനിക്ക് തോന്നി. അത് ഞാൻ പറഞ്ഞപ്പോൾ ആരും അത് അംഗീകരിച്ചില്ല. ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു, അതൊന്നും ചന്ദ്രൻ ചെയ്യരുത്, ചന്ദ്രൻ 10-90 സിനിമകളും ഫാമിലി ഡ്രാമ മാത്രമേ ചെയ്തിട്ടുള്ളൂ, കുടുംബ ചിത്രങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ചന്ദ്രൻ എന്തിനാണ് എങ്ങനെയൊരു സിനിമ പറ്റി. ഞാൻ നമ്മളതിൽ നഗ്നത കാണിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്, ഒരു വേറൊരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് എനിക്ക് തോന്നി. നമ്മൾ സ്ഥിരം കഥ എഴുതുന്നു, സെൻറ്റിമെൻ്റൽ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കുന്നു, അങ്ങനെ സാധിച്ചിരുന്നു. ഇതല്ലാതെ ഒരു യാതൊരു സിനിമയുടെ ആ ഇത് ഉപയോഗിക്കാതെ വ്യത്യസ്തമായ രീതിയിലൊരു ഫിലിം മേക്കിംഗ് വേണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ ആകെ 12 പേര്. അതിൽ 2 പേര് ആർട്ടിസ്റ്റ്, ബാക്കി 10 പേര് ടെക്നീഷ്യൻ. പറഞ്ഞ ഡ്രൈവർ, ഞാൻ ഡ്രൈവറാണ് ഒരു വണ്ടിയുടെ, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണം, ഞാൻ തന്നെ ക്യാമറ ചെയ്യുന്നു, ഫോട്ടോഗ്രാഫി ചെയ്യുന്നു. സ്ക്രിപ്റ്റൊന്നും എഴുതിയില്ല, വെറുതെ ഞങ്ങളൊരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ കൊണ്ട് ഞങ്ങളിങ്ങനെ അതിൻ്റെ ഒരു ഫ്രെയിം എഴുതി വെപ്പിച്ചു. പക്ഷെ അതൊന്നുമല്ല, ഞങ്ങൾ ഷൂട്ട് ചെയ്തുണ്ടാക്കുമായിരുന്നു സിനിമ. എൻ്റെ മനസ്സിൽ തോന്നിയ കഥ അങ്ങനെ പോകുന്നവിടെയൊക്കെ ഓരോ ലൊക്കേഷൻ കാണുമ്പോൾ ഇവിടെ നിന്നത് എടുത്താൽ നന്നായിരിക്കും, ഇത് കൊള്ളാം ഇത് കൊള്ളാം എന്നിട്ട് ഓരോ ലൊക്കേഷനിൽ കയറി അവിടെ പോയി രാത്രി കാടുകളിലൊക്കെ കയറി ഏർലി മോർണിംഗ് പോയി ഷൂട്ടിട്ട് ഫുട്ടേജ് ഉണ്ടാക്കണമെന്ന്. രാവിലെ ഞങ്ങളെ ഒരു 4:30 ഇറങ്ങും, കാരണം സൂര്യൻ ഉദിക്കുമ്പോഴേക്കും കയറും. എന്താ വെച്ചാൽ നല്ല ഞങ്ങൾക്ക് ലൈറ്റ്സൊന്നും ഇല്ല, നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏർലി മോർണിംഗിലും ഈവനിങ്സിലുമാണ് ഞങ്ങൾ കൂടുതലും ഡേ എഫക്ട് സീൻസ് എടുക്കുന്നത്. ഉച്ചയ്ക്കൊക്കെ ടോപ്പ് ലൈറ്റ് വരുമ്പോൾ ഷാഡോസിൽ, മരത്തിൻ്റെ ഷാഡോസൊക്കെ ഉണ്ട്, അവിടെ ഞങ്ങൾ നൈറ്റ് എഫക്ട് സീൻസ് എടുക്കും. അപ്പോൾ ബ്ലൂ ഫിൽറ്ററൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ നൈറ്റ് എഫക്റ്റിൽ ആ ഒരു ഫീൽ കിട്ടും. അത് കംപ്ലീറ്റ് കർണാടക മുഴുവൻ ട്രാവലിംഗ് ആയിരുന്നു, ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് താമസിച്ചിട്ടില്ല, ട്രാവൽ ചെയ്ത് ഷൂട്ട് ചെയ്യായിരുന്നു. അതൊരു നല്ലൊരു ആകെ 12 പേര് ഞാൻ നടന്നു പോവുക, കിട്ടുന്ന സ്ഥലങ്ങളിൽ താമസിക്കുക, വീണ്ടും അവിടുന്ന് പിറ്റേഴ്സിന് യാത്ര ചെയ്യുക. 7.5 ലക്ഷം രൂപയ്ക്ക് പടം തീർത്തു, 2.25 കോടി രൂപയ്ക്ക് വിറ്റു. അതുപോലെ സൂപ്പർ ഹിറ്റ് ഇപ്പോഴും ആർക്കും ഉണ്ടല്ലോ. 7.5 ലക്ഷം രൂപയ്ക്ക് തീർത്തിട്ട് 2.25 കോടി വരുമ്പോൾ അതിൻ്റെ വ്യത്യാസ റേഞ്ച് ഉണ്ടല്ലോ. അന്ന് ഒരാൾ ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, അത് ചെയ്തു. അതൊരു എന്നേക്ക് ഇവിടെ പറയാറുണ്ട്, ചന്ദ്രകുമാർ എന്തിനാണ് ആദ്യഭാവം ചെയ്യാൻ പോയത് കൊണ്ട് എന്നെ കുറ്റം പറഞ്ഞവരുണ്ട്. പക്ഷേ അതേസമയത്ത് അത് അന്ന് സെൻസറിന് പോയപ്പോൾ 6 പള്ളിയിലച്ചന്മാരാണ് സിനിമ കാണാൻ വന്നത്, കാരണം ബൈബിളിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടോ നോക്കാനായിട്ട്. അപ്പോൾ അവർ കണ്ടപ്പോൾ അവർ ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചിട്ട് പോയത്. അപ്പോൾ അവർ അതിൽ വൾഗാറ്റില്ലല്ലോ. പിന്നെ അത് കച്ചവടക്കാരതിനെ കുറച്ച് കമേഴ്സ്യലാക്കി വൾഗറാക്കിയിട്ടൊക്കെ പോസ്റ്ററൊക്കെ ഇട്ട് ചിത്രീകരിച്ചു എന്നുള്ളത് സിനിമയിലില്ലായിരുന്നു അത്, സത്യം പറഞ്ഞാൽ. ഞാൻ അത് വെറും ആദ്യഭാവം മാത്രമല്ല വെച്ചിട്ടില്ല, അതിനു മുമ്പ് കുറേ നല്ല പടങ്ങൾ ചെയ്തെന്ന് തെളിയിക്കാനാണ് വീണ്ടും ഞാൻ അതിനുശേഷം ചെയ്തതാണ് മിനി കുട്ടികളുടെ സിനിമ, തുടികൊട്ട് കുട്ടികളുടെ സിനിമ. അതിനും ഫിലിം ക്രിറ്റിക്സ് അവാർഡും ഒക്കെ കിട്ടിയിരുന്നു, തുടികൊട്ടിന് കിട്ടി. അത് പൂതപ്പാട്ടിനെ ബേസ് ചെയ്തിട്ട് എടശ്ശേരിയുടെ, അതിനെക്കുറിച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നമുക്ക് എത്ര എന്ത് പരാജയങ്ങൾ നമ്മുടെ പിന്നിൽ വന്നാലും നമ്മൾ നോക്കണ്ട, നമ്മൾ കോൺഫിഡൻസ് മുന്നോട്ട് തന്നെ പോവുക, തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലെത്തും. ഞാനത് സത്യത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനത് ഭയങ്കര ഹാപ്പിയാണ്. പാറിപ്പറന്നു വന്ന മാണിക്ക് കുയിലാളേ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ തന്നെ അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, മക്കളെയൊക്കെ കലാകാരന്മാരാക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം അച്ഛൻ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെൺകുട്ടികളെ മുഴുവൻ ഡാൻസും പാട്ടും പഠിപ്പിക്കുമായിരുന്നു, ആൺകുട്ടികളെ മുഴുവൻ കഥകളിയും ചെണ്ടകൊട്ടും അതൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കൊടുത്തത് അന്നന്ന് മനസ്സിനുള്ളിൽ താളബോധവും ഈ പാട്ടും ഇതൊക്കെ നമുക്ക് അറിയാം. പിന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ, ഞാൻ വളർന്നത് കവി പി കുഞ്ഞരാമൻ നായരുടെ കൂടെയാണ്, എൻ്റെ മാഷ്.
പിന്നെ എന്നെ പഠിപ്പിച്ച ആശാൻ കാവുങ്കൽ ശങ്കരൻകുട്ടി പണിക്കരാണ്. അപ്പം അവരുടെ കൂടെയൊക്കെ ഉള്ളപ്പോൾ തന്നെ ഈ ഒരു താളബോധം ഉണ്ടായിരുന്നു. പിന്നെ പാട്ടിനെ കുറിച്ച് നല്ലപോലെ സംഗീതം അറിയായിരുന്നു. കർണാട്ടിക് മ്യൂസിക് വീട്ടിൽ സിസ്റ്റേഴ്സൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അവിടെ വരുന്ന ഭാഗവതന്മാരെ നമ്മൾ കളിയാക്കാറുണ്ട് കുട്ടിക്കാലത്ത്. വയസ്സായ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പാടും, ഓഹ് ഇതെന്തിനാണെന്ന് തോന്നി. പക്ഷേ പിന്നീട് മനസ്സിലായി അതൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അത് ഒരുപാട് ഉപകരിച്ചു. അപ്പോൾ ഞങ്ങൾ എപ്പോൾ സിനിമയിൽ പാട്ട് ചെയ്യുമ്പോൾ ഞാൻ പാട്ടിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ആ മ്യൂസിക് ഡയറക്ടറുടെ കൂടെ പോയി കൂടെ ഇരുന്ന് അതെന്തെങ്കിലും ചെയ്ത് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഞാൻ എൻ്റെ ഒരു ആന എന്ന് പറഞ്ഞ സിനിമ എടുത്ത സമയത്ത് അത് റിലീസിന് വേണ്ടി ലാസ്റ്റ് മിനിറ്റിലാണ് പ്രിൻ്റ് കിട്ടിയത്. അപ്പോൾ തിയേറ്റർ രാവിലെ റിലീസുണ്ട്, പ്രിൻ്റൊന്നും എത്തിയിട്ടില്ല. അവസാനം രണ്ട് കാറിലായിട്ട് ഞങ്ങൾ 7, 7, 14 പ്രിൻ്റ്, അന്ന് 14 പ്രിൻ്റാണ് റിലീസ്, 14 പ്രിൻ്റ്, 15 പ്രിൻ്റ് റിലീസുണ്ട്. ഒരു പ്രിൻ്റ് ട്രിവാൻഡ്രത്തേക്ക് ഫ്ലൈറ്റിൽ പോയി, ബാക്കിയുള്ള ഓരോ പ്രിൻ്റുകളും ഞങ്ങളിങ്ങനെ എടുത്തിട്ട് 7 പ്രിൻ്റ് എറണാകുളത്ത് കൊണ്ടേ കൊടുത്താൽ അവിടുന്ന് എടുത്തിട്ട് പോയിക്കോളും, 7 പ്രിൻ്റ് ഞങ്ങൾ കോഴിക്കോട് എത്തിച്ചാൽ അവിടുന്ന് ആ ഏരിയയിലേക്കൊക്കെ പോയിക്കോളും. അങ്ങനെ രണ്ട് അംബാസഡർ കാറിലേക്ക് കയറ്റിയിട്ട് ഒരു കാറ് ഞാനും നമ്മുടെ പി എം താജ് ഉണ്ടായിരുന്നു, നമ്മുടെ നാടകൃത്ത് പി എം താജ്. അന്ന് ആന പി എം താജ് വന്ന് വർക്ക് ചെയ്യാൻ വന്ന ആദ്യത്തെ സിനിമയായിരുന്നു. പി എം താജ് കൂടെ ഉണ്ട്. അപ്പം രണ്ടുപേരും കൂടെ പോകുന്നു ഈ കാറിൽ. ഇതും കൊണ്ട് പോകുമ്പോൾ രാത്രി ഓടിച്ച് മെനക്കെട്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് കോഴിക്കോട് എത്തി. കോഴിക്കോട് എത്തുമ്പോഴാണ് അവിടെ രാവിലെ മോർണിംഗ് ഷോവിന് സിനിമ എത്തിച്ചു നമ്മൾ. കാരണം മോർണിംഗ് ഷോവിന് എത്തിക്കണ സിനിമ എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിച്ചു കഴിഞ്ഞു. എറണാകുളത്തും അവരെത്തി വരണം. അപ്പം എൻ്റെ കോഴിക്കോട്ടിലേക്ക് ഫോൺ വരുന്നു, സാർ ഇവിടെ ആദ്യത്തെ 8 reel കറക്റ്റാണ്, അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് വീണ്ടും 8 reel തന്നെയാണെന്ന്. ആദ്യത്തെ 8 reel തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം 8, 8, 16 reel ഉണ്ട്, രണ്ടാമത്തെ ബഞ്ച് 16 എടുത്തിരിക്കുന്നത്, ഈ 16 വേറെ ഇതിൽ വെച്ചു, എന്നിട്ട് 2 8 reel വന്നിരിക്കുന്നത്. അപ്പോൾ സാർ ഞങ്ങൾക്ക് ഇവിടെ പടം തുടങ്ങാൻ പറ്റും, പക്ഷെ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഓടിക്കാൻ പാടില്ല അവർ പറയുന്നു. അപ്പോൾ എൻ്റെ അടുത്തുണ്ട് ബാക്കി 8 reel, കോഴിക്കോടുണ്ട്. അവർ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് മോർണിംഗ് ഷോ നടത്താൻ പറ്റില്ല. ഞാൻ പോയ സ്ഥലത്ത് അവർക്ക് മോർണിംഗ് ഷോ നടത്താൻ നിർത്തിയില്ല. ഇൻ്റർവെല്ലിന് ശേഷം 8 reelാണ് ഉള്ളത് കയ്യിൽ, രണ്ടും ഇത് ഇൻ്റർവെല്ലിന് 8 reel ആദ്യത്തില്ല. അപ്പോൾ അവിടെ ചില സാങ്കേതിക കാരണങ്ങളുണ്ട് മോർണിംഗ് ഷോ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അവിടെ എഴുതി ബോർഡ് തൂക്കിയിട്ട് അവിടുന്ന് 8 reelുമായിട്ട് ഒരു കാറ് എറണാകുളത്തേക്ക് പുറപ്പെട്ടു. എറണാകുളത്ത് നിന്ന് ഇൻ്റർവെല്ലിന് ശേഷമുള്ള പടമായിട്ട് ഇങ്ങോട്ട് പുറപ്പെടുകയാണ്. എന്നിട്ട് ഇൻ്റർവെല്ലിൽ നിങ്ങൾ പടം രാവിലെ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് വൈകി തുടങ്ങിയാൽ മതി, കുറച്ച് വലിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർവെല്ലാകുമ്പോഴേക്കും അടുത്ത 8 reel എത്തണമല്ലോ. എന്നിട്ട് എത്തിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പടം ഓടിച്ചു. അതൊക്കെ അന്നത്തെ കാലത്ത് ത്രില്ലാണ്. ഇന്നിപ്പോൾ ഇത് വളരെ ഈസിയാണ്. ഒരു പെൻഡ്രൈവിലെടുത്ത് കൊണ്ടുപോകാമെന്നോ UFO ഇതൊക്കെ വന്നപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ക്യൂബ് സിസ്റ്റമൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് എവിടെ വേണമെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. നല്ല പാട്ടുകളല്ല. മാതളത്തേനുണ്ണാൻ നല്ല പാട്ടായിരുന്നു. അത് ONV ആയിരുന്നു. ഹരിപ്പാട് KP N പിള്ള പറഞ്ഞിട്ട് ആളിൻ്റെ റേഡിയോയിൽ തന്നെ കാലിക്കറ്റ് വർക്ക് ചെയ്തിരുന്ന അദ്ദേഹമായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം എൻ്റെ കൂടെ PC സീസണിലും വർക്ക് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ഡയറക്ടർ. എൻ്റെ 3-4 സിനിമകൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമയോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. തറോയിട്ട് അറിയാവുന്ന കർണാട്ടിക് മ്യൂസിക്കിനെ കുറിച്ച് നല്ല ബോധമുള്ള നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അതിനുവേണ്ടി സിനിമയ്ക്ക് വേണ്ടി ആരുടെയും പുറകെ പോയിട്ടില്ല. അതുപോലെ മദ്രാസിൽ വന്ന് താമസിക്കാനൊക്കെ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു. ഏയ് അതൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് ബ്രേക്ക് കിട്ടിയത് എൻ്റെ അസ്തമയം, ആദ്യം ഫസ്റ്റ് ബ്രേക്ക് അസ്തമയം തന്നെ പറയാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ മനസ്സുമയിൽ ചെയ്തപ്പോൾ അന്ന് ഒരു പുതിയ ഡയറക്ടർ എന്ന നിലയ്ക്ക് അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. നല്ല പടമായിരുന്നു അത്. എൻ്റെ അനുഭൂതികൾ നിമിഷം അത് നന്നായി പോയി. പക്ഷേ അസ്തമയം വന്നപ്പോൾ ടോട്ടൽ മാറി, എൻ്റെ കളർ മാറി. പിന്നെ അസ്തമയം, ശുദ്ധികലശം, പ്രഭാസന്ധ്യ, ഞാനേകനാണ് പെട്ടെന്ന് ക്ലിക്കായി. അതിന് ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. കാരണം അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഞാനെങ്ങനെയാണ് ചെയ്യുന്നതിന് മുമ്പ് മധു സാർ ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് വന്ന്, അപ്പോൾ ഒരു ഏതൊരു ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റ് ക്യാൻസലായി. എന്നോട് പെട്ടെന്ന് പറയുന്നത്, ചന്ദ്രൻ എന്നോട് 10-20 ദിവസം ക്യാൻസലായി, വെറുതെ ഇരിക്കുകയാണ്, നമുക്കൊരു സിനിമ ചെയ്താലോ. അപ്പോൾ പറഞ്ഞു, നമ്മളെന്താ നമുക്ക് നോക്കാം ഏതാ കഥയുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ എൻ്റെ ഒരു നമ്മുടെ പണ്ട് ഒരാൾ പറഞ്ഞ ഒരു കഥയുണ്ട്, വേണമെങ്കിൽ ഞാനത് പോയി സംഘടിപ്പിക്കാമെന്ന്. അത് നമ്മുടെ സുധാകർ മംഗളോദയം റൈറ്റർ അല്ലേ, അദ്ദേഹത്തിൻ്റെ കഥയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ പോയി ഈ മേവള്ളൂർ പറഞ്ഞ സ്ഥലത്ത് പോയി കോട്ടയത്ത് പോയി കണ്ടുപിടിച്ച് അതിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഉടനെ തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ സത്യൻ കൂടിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജാനൻ വിൻസൻ്റെ ക്യാമറമാൻ, അന്ന് അവനും പുതിയ കുട്ടി വന്നിട്ട് ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ ജാനൻ ആ കാലഘട്ടത്തിൽ. ജാനും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ എല്ലാവരും ഡേറ്റ് കയ്യിലുണ്ട്, ശരി തുടങ്ങാം. അപ്പോൾ സത്യൻ തന്നെ പാട്ടെഴുതി, അവിടെ MG രാധാകൃഷ്ണനെ വിളിച്ചു, MG രാധാകൃഷ്ണൻ കൊണ്ട് മ്യൂസിക് ചെയ്തു. അങ്ങനെ ഞാൻ മധുസാറിനെ വെച്ചിട്ട് കുറേ പടങ്ങൾ ചെയ്തെല്ലാം എനിക്ക് ഞാൻ സ്വന്തം. അതൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. അരവമ്മയുടെ ഇതിലേ വന്നവർ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. ട്രിവാൻഡ്രത്തുള്ള ജേക്കബ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ജേക്കബ് ഇൻഡസ്ട്രിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ ജേക്കബ്സ് എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ
ഈ സബ്ജക്റ്റിന് മധുസാറിനെ കൊണ്ട് ചെയ്യുന്നത്. കാരണം ഞാനും മധുസാറും തമ്മിലുള്ള ആ ടീം അവർക്ക് അറിയാവുന്ന കുച്ചേക്കണമെന്ന് കഥ മധുസാർ വായിച്ചു. അത് ഗുൽസൻ നന്ദ പറഞ്ഞ ബോംബെയിലെ റൈറ്ററുടെ നോവലായിരുന്നു, എയറോസസ് എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ അത് മധുസാറ് പറഞ്ഞു നല്ല സബ്ജക്റ്റാണ്, ഇതെന്തായാലും പടം സൂപ്പർ ഹിറ്റാവും, പക്ഷേ ഇത് ഞാനല്ല ചെയ്യേണ്ടത്, ഇത് പ്രേംനസീർ ചെയ്യണം. എന്താ വെച്ചാൽ പറഞ്ഞു ഞാൻ ചന്ദ്രനോട് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ സൂപ്പർ ഹിറ്റായി കാണിച്ചിട്ടുണ്ട്, ചന്ദ്രൻ ഞാനില്ലാതെ ഒരു പടം സൂപ്പർ ഹിറ്റാക്കി കാണിക്കണം. കാരണം ഇൻഡസ്ട്രിയിൽ വെറുതെ ഒരു ഗോസിപ്പിങ്ങിലും വരുന്നുണ്ട്, ഇത് മധുവും ചന്ദ്രനും കൂടി ചെയ്യുന്നതാണ്, ചന്ദ്രൻ്റെ മാത്രം കഴിവല്ല. പലരും മധുകുമാർ എന്ന് വരെ കളിയാക്കി കാർട്ടൂൺസൊക്കെ വരാറുണ്ട് അന്ന്. അതുകൊണ്ട് അതും മാറ്റണം എന്ന് പറഞ്ഞു. എൻ്റെയും കൂടെ ആവശ്യം, എൻ്റെ മനസ്സ് വേദനിക്കാറുണ്ട്, ചന്ദ്രൻ ചെയ്തിട്ട് ചന്ദ്രൻ ചെയ്തല്ല എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നു. പറയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, മധു സാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഞാനത് പലരും കളിയാക്കി കണ്ടു, ഞാനത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ മധു സാർ ഉള്ളിൽ വേദനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മധു സാർ ഞാൻ തന്നെ വിളിച്ച് പറയാം, ചന്ദ്രൻ പോയി നസീർ സാറിനെ കാണാം, ഞാൻ വിളിച്ച് പറയാം. അപ്പം തന്നെ എൻ്റെ മുന്നിൽ നിന്ന് ഫോൺ ചെയ്തു, ഇങ്ങനെ മധു സാർ വിളിക്കുക, സേ ഞാൻ ഒരു കഥ കേട്ടു, ചന്ദ്രൻ ഒരു നല്ല സബ്ജക്റ്റ് ഉണ്ടെന്നു, അത് എന്നേക്കാൾ നന്നായിരിക്കും നിങ്ങളായിരിക്കും ആ സബ്ജക്റ്റിന്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്, ഞാനത് ചെയ്ത് വെറുതെ കേടുവരുത്തണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു. അവർ അതിനെന്താ ചന്ദ്രനെ വരാൻ പറയും പറഞ്ഞു. ഞാൻ പോയി കഥ പറഞ്ഞു, അത് എടുത്തു, അത് വേറൊരു എനിക്ക് വേറൊരു ബൂസ്റ്റായിരുന്നു, ഒരു അയറാവസ്ഥ സൂപ്പർ ഹിറ്റായിരുന്നു പടം. ഞാൻ സാധാരണ എവിടെയൊക്കെ വെറുതെ സിനിമയിലെ വെറുതെ ഒരു ക്രേസിന് ഒരു തല എവിടെ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ അഭിനയിച്ചിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പോഴാണ് ഈ ചെമ്മരത്തിപ്പൂക്കം കാലത്തിൽ ഞാനൊരു സ്കൂൾ മാഷായിട്ട് അഭിനയിച്ചു, പക്ഷെ അത് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അതൊന്നും പറഞ്ഞിട്ടില്ലാതെ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഒരു ശിഷ്യൻ തന്നെയാണ് ജിതിൻ പറഞ്ഞിട്ട് എൻ്റെ ശിഷ്യൻ പെട്ടെന്ന് വിളിച്ചു, സാർ ഞങ്ങളൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആ സിനിമയിൽ സാറൊന്ന് വന്ന് തല കാണിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ സിനിമ പറഞ്ഞു, സാറിന് ഒന്ന് ടീസറൊക്കെ അയച്ചു ഒന്ന് കണ്ടിട്ടുണ്ടാവും, മനസ്സ് കണ്ണി എന്നുള്ളതാണ്, സാറ് ടീസർ കണ്ടു. അപ്പോൾ ആ ടീസർ ഞാൻ കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടിരുന്നു, നന്നായി ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ വർക്ക്, പുതിയ കുട്ടികളല്ലേ. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, അവർ സാർ ഞങ്ങളെ ചെറിയ ബഡ്ജറ്റ്, ഞാൻ പറഞ്ഞു എനിക്ക് ബഡ്ജറ്റൊന്നും വേണ്ട, ഞാൻ വന്നോളം പോയിക്കോളാം, നിങ്ങളെന്നെക്കുറിച്ച് അറിയേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പോയി, നല്ല വർക്കായിരുന്നു, ഒരു അഞ്ച് സീൻ ഉണ്ടായിരുന്നു, ഒരു പത്രാധിപരായിട്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുറമേ പോയിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് തന്നെ, ആദ്യമായിട്ടാണ്, അതും പുറമേ പോയിട്ട്. പക്ഷേ വളരെ സന്തോഷം തോന്നി, നല്ല വർക്കായിരുന്നു, ആ പുതിയ തലമുറ വളർന്നു വരുന്നത് കാണുമ്പോഴുള്ള സന്തോഷം കൂടിയുണ്ട്. കാരണം നമ്മൾക്ക് ഇനി അതൊക്കെയല്ലേ ചെയ്യാനുള്ളൂ, വെൻ യു ആർ മേക്കിംഗ് എ മൂവി അതിനോട് ടോട്ടലി ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവണം, അതിൽ തറവായിട്ട് അതിലേക്ക് കടന്നു പോകണം, ചെയ്യുന്നത് ശരിയാണോ, ഇതാണ് ശരി. ഇപ്പോൾ പുതിയ ക്യാമറമാരുണ്ട്, അവർക്ക് തെറ്റാണെങ്കിൽ അവർ അത് ശരിയാണ് അതൊക്കെ ഓക്കെ എന്ന് പറയുന്നത്, അതല്ല ശരി. നമ്മൾ പഠിക്കുന്നത് തെറ്റില്ല, നമുക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട, നമ്മൾക്ക് നമ്മുടെ കഴിവുകൾ തെളിയിക്കുക എന്നുള്ളത്, കഷ്ടപ്പെടുക, മനസ്സിലാക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ കാണുന്ന വെളിപ്പത്തെ എല്ലാ സൂപ്പർ സ്റ്റാർസും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒന്നോ രണ്ടോ പേര് താരങ്ങളുടെ മക്കളായതുകൊണ്ട് രക്ഷപ്പെട്ടവരുണ്ടാവാം, പക്ഷെ എന്നാലും അവരും അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അല്ലാത്ത ആൾക്കാരുടെ മക്കൾ രക്ഷപ്പെടാതെ പോയിട്ടുണ്ട്, അതും കൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ആ എഫേർട്ട്, നമ്മുടെ അധ്വാനം. നമ്മളൊരു ഇപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അനിയൻ ഫോർ എക്സാമ്പിൾ പി സുകുമാർ, എൻ്റെ അനിയൻ ക്യാമറമാൻ, അവൻ അതൊക്കെ ആവണ മുമ്പ് അവനും ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഐ എസ് എൻട്രൻസിനൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ചോദിച്ചു, അതിന് പോകാൻ ഡൽഹിക്ക് പോകാൻ റെഡി ആയിട്ടാണ് അവനെ, എന്നോട് പറഞ്ഞു ഞാൻ പോകണില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ നാളെ പോയിട്ട് വന്നാൽ ഒരു കളക്ടറോ എന്തെങ്കിലുമൊക്കെ വയസ്സ് കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ ആ ഫീൽഡിൽ ഉള്ളിടത്തോളം കാലം എന്നോട് എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്, ബഹുമാനം എല്ലാവരും. ഞാൻ റിട്ടയർ ആയ പിറ്റേഴ്സ് തൊട്ട് എന്നെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല, എനിക്കത് വേണ്ട, എനിക്ക് സിനിമയിലെങ്കിൽ എന്തെങ്കിലും ആയാൽ മതി, ഞാൻ എൻ്റെ കാലം കഴിഞ്ഞാലും എവിടെയെങ്കിലും എൻ്റെ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ആരെങ്കിലും എന്നെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും, അതാണ് എനിക്ക് വേണ്ടത്. സോ ഞാൻ സിനിമയിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ അറിയോ, അത് അവൻ്റെ അംബീഷൻ പറഞ്ഞു, ഞാൻ ഒക്കെ ഒരു കാര്യം ചെയ്യൂ, നീ ആദ്യം ഒരു 1000 സിനിമ കാണ്, എന്നിട്ട് നിനക്ക് സിനിമ വേണമെന്ന് ആലോചിക്കേ. എന്താ പറഞ്ഞാൽ അപ്പോൾ സിനിമയെക്കുറിച്ചൊരു ബേസ് കിട്ടും. നമ്മൾ ഓരോ ആദ്യം സിനിമ കാണുമ്പോൾ നമ്മൾ കഥ മാത്രമേ ചിന്തിക്കുള്ളൂ, ഒരു 10 സിനിമ കഴിയുമ്പോൾ പിന്നെ കഥയിലല്ല അതിൻ്റെ ടെക്നിക്കലി ചിന്തിച്ചു തുടങ്ങും, പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ അതിൽ സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതിയിരിക്കുന്നത് ചിന്തിച്ചു തുടങ്ങും, പിന്നെ അതെങ്ങനെ മേക്ക് ചെയ്തിരിക്കണം, പിന്നെ അതെങ്ങനെ മാർക്കറ്റ് ചെയ്തു, അതൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അവനാണ് ഞാൻ 1000 സിനിമ കാണുന്നത് അവനോട് പറഞ്ഞു. അവന് അതുപോലെ ഡെയിലി, അന്നത്തെ കാലത്ത് VHS കാസറ്റ്സ് ആണ്, ഒരു 10 കാസറ്റ് എടുത്തുകൊണ്ടിരുന്ന് കാണുക, പിറ്റേഴ്സിന് ആവിലുമ്പോഴേക്കും അത് തീർച്ചയായിട്ട് കൊണ്ടേ കൊടുത്ത് വീണ്ടും അടുത്ത 10 കാസറ്റാണ്. അങ്ങനെ കുറേ കാലം സിനിമ കണ്ട ശേഷമാണ് അവനെ പറഞ്ഞു അതിലെ ലൈറ്റിംഗ് നല്ലതാണ്, അതിൽ ടേക്കിംഗ് നല്ലതാണ്, അതിൽ എഡിറ്റിംഗ് നല്ലതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കി അവൻ സിനിമ പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ ശിഷ്യനായിട്ട് അവനെ കൊണ്ടുവരും,
ദെൻ അവൻ നല്ല അറിയപ്പെടുന്ന ഒരു ക്യാമറമാനെ മാറി. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞില്ലേ, അവനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ടില്ല, ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ടില്ല. ഞങ്ങളുടെ ഹാർഡ് വർക്ക്, അധ്വാനം, സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചു വന്നു. അതുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സക്സസ് ആവാൻ പറ്റും, എനിക്ക് അത്രയും പറയാനുള്ളൂ. സംവിധായകൻ പി ചന്ദ്രകുമാർ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അതിൽ അടുപ്പിൽ സ്നേഹത്തിൻ ചൂടു കാട്ടാൻ നീയുമാത്രം പൊന്നെ നീയുമാത്രം. സഹായം ലക്ഷ്മി പരശുരാമൻ, രചന ഏകോപനം നിർവഹണം NS ജയമോഹൻ. ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം.